സദ്വിശരണം ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന പേരിലെ ഒരു സംഘടന തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം എല്ലാ ആത്മബന്ധുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ ഇതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ നമ്പർ TVMTC 486/2024 പ്രകാരമാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശാന്തിഗിരി ആശ്രമത്തിലും ഗുരുവിൻ്റെ പരമ്പരയിലും ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടി, ഗുരുവിൻ്റെ ഇച്ഛപ്രകാരമുള്ള ഭരണ സംവിധാനം നടപ്പാക്കുന്നതിന് വേണ്ടി ആത്മീയപരമായും ഭൗതികപരമായും നിയമപരമായും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം. നമ്മുടെ ഗുരുവിൻ്റെ ജന്മഗൃഹം സ്മരണാഞ്ജലി പോലെ എക്കാലത്തും സംരക്ഷിക്കപ്പെടണം. കാരണം നമ്മുടെ ഗുരുവിൻ്റെ പർണശാല, യഥാർത്ഥ പർണശാല, എക്കാലത്തും സ്മരണാഞ്ജലി പോലെ സംരക്ഷിക്കുമെന്ന് ഇന്നത്തെ ഭരണ സംവിധാനം, ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിലെ ഭരണം വഹിക്കുന്നവർ നമ്മളെ പറഞ്ഞ് കബളിപ്പിച്ച് ഗുരുവിൻ്റെ പർണശാല നമ്മളെ കൊണ്ട് കുളിപ്പിച്ചതുപോലെ 2019 നമ്മുടെ ചന്ദ്രൂരിൽ ജന്മഗൃഹം ഗുരുവിൻ്റെ യഥാർത്ഥ ജന്മഗൃഹം പൊളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ പൊളിക്കാൻ ശ്രമിച്ച ജന്മഗൃഹം ഇന്ന് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വിശ്വാസികളുടെ പ്രയത്നം മൂലമാണ്. കാരണം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ സ്മരണയെ ഉണർത്തുന്ന എന്തും നശിപ്പിക്കപ്പെടുന്ന ഒരു പ്രവണത ഇന്നുള്ള ആശ്രമത്തിലെ ഭരണ സംവിധാനത്തിൽ, അതും ബയലോ പ്രകാരമുള്ള ഭരണ സംവിധാനമല്ല, അനുഷ്ഠിതയിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിലെ ആ ബയലോകളെല്ലാം നശിക്കപ്പെട്ടു എന്നുള്ളതാണ്. നശിക്കപ്പെട്ടാണോ നശിക്കപ്പെട്ടാണോ അത് നമുക്ക് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ എന്തായാലും കൊള്ളാം, ഗുരുവിൻ്റെ സ്മരണാഞ്ജലി പോലുള്ള എല്ലാ സാധനങ്ങളും ഉന്മൂലനാശനം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജന്മഗൃഹം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിലൊട്ടനവധി ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം അത് കൈയടക്കാൻ വേണ്ടിയാണെന്നുള്ളത്. നമ്മളൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പൊളിക്കരുതെന്ന് മാത്രമാണ്. പക്ഷേ ഭരണ സംവിധാനം, ഇന്നത്തെ ആശ്രമ ഭരണ സംവിധാനം പറഞ്ഞാൽ പൊളിക്കുന്നതൊഴിച്ച് എന്ത് കോംപ്രമൈസിനും തയ്യാറാണെന്ന് നമ്മളിപ്പോഴും പറയുന്നത് വെച്ചാൽ ഗുരുവിൻ്റേതായിട്ടുള്ള സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒട്ടനവധി ദുർപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കലും ആർക്കും അത് കൈയടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്മരണാഞ്ജലി പോലെ എക്കാലത്തും ആ ഗുരുവിൻ്റെ ജന്മഗൃഹം, കാരണം പറഞ്ഞാൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. കോൺക്രീറ്റ് മന്ദിരങ്ങളല്ല നമുക്ക് ആവശ്യം, ഗുരുവിൻ്റെ ഗുരു ഇച്ഛിച്ചതും ജീവിച്ചതുമായ സംവിധാനങ്ങൾ, അത് ശാന്തിഗിരി പ്രസ്ഥാനത്തിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവും. 1999 മെയ് 6 അതായത് മെയ് 23 ഗുരുദേഹവിയോഗം ചെയ്തതിന് ശേഷം ആശ്രമത്തിലെ ഭരണ സംവിധാനം ഗുരു ഇച്ഛിച്ചിരുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി വിട്ടുനിൽക്കുന്ന എല്ലാ ആത്മബന്ധുക്കളെയും എല്ലാ ഗുരുവിശ്വാസികളെയും കോർത്തിണക്കി അവരെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം നിലവിൽ വരുന്നത്. കാരണം ഇവിടെ മറ്റുള്ള ഒരു മാനദണ്ഡങ്ങളുമില്ല. ഗുരുവിനെ സ്നേഹിക്കുന്ന ആർക്കും ഈ സംഘത്തിലേക്ക് സ്വാഗതം. രമസ്കരണാകർ ഗുരുവിൻ്റെ വിശ്വാസത്തിൽ വന്നിട്ട് ഈ പറയുന്ന ആശ്രമ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ ഈ ആശയം വിട്ടുപോകുന്ന വിശ്വാസികൾ അവർ പോകാതിരിക്കുന്നതിനും ആ വീടുകളിൽ നടക്കുന്ന ഗുരുവിശ്വാസികളുടെ വീടുകളിൽ നടക്കുന്ന ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സംഘടനാപരമായി ഇടപെട്ട് അവരെ കർമ്മപദ്ധതികളിൽ കൊണ്ടുവന്ന് നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. അതിനായി ഓരോ ജില്ലയിലും യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ യൂണിറ്റുകളും സംസ്ഥാനതല യൂണിറ്റുകളും രൂപീകരിച്ചുകൊണ്ട് സംഘടന വിവിധതരം കർമ്മ പദ്ധതികൾ ഗുരുമാർഗമെന്ന ജ്ഞാനമാർഗത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഗുരുധർമ്മ സംരക്ഷണ സംഘം യൂണിറ്റ് തലത്തിലും ജില്ലാ തലത്തിലും എല്ലാ മാസവും സത്സംഗങ്ങളും പൗർണമി പ്രാർത്ഥനയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന ഈ സംഘടനയുടെ ഭാരവാഹിത്വമെല്ലാം നിയമപരമായി സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിനും നിയമപരമായുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഔദ്യോഗിക പദവികൾ മാത്രമായിരിക്കും. ഈ സംഘടനയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങൾക്കും തുല്യ അധികാരവും തുല്യ പദവികളും തുല്യമായ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമായിരിക്കും.
ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും സ്നേഹം, സാഹോദര്യം, ആദരവ്, സഹിഷ്ണുത എല്ലാം മറ്റു ഗുരുവിശ്വാസികളും എല്ലാവരോടും ഉണ്ടായിരിക്കേണ്ടതാണ്. സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് കൂട്ടായ്മകളും മറ്റ് സംഘടനകളോടും മറ്റു വ്യക്തികളോടും പൂർണ്ണമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിന് സംഘടന എപ്പോഴും സന്നദ്ധമായിരുന്നു. മറ്റ് സംഘടനകളോ കൂട്ടായ്മകളോ ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടി ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന സംഘടനയോട് സഹായം ആവശ്യപ്പെട്ടാൽ ആ സഹായം ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിന് ഉതകുന്നതും നിയമപരമായി ഉതകുന്നതാണെങ്കിലും നിയമപരമായിട്ട് മറ്റ് ഒരു തെറ്റല്ലെങ്കിലും നിയമപരമായിട്ട് തെറ്റല്ലെന്ന് കണ്ടാൽ ആ സംഘടനയോടോ കൂട്ടായ്മയോടോ വ്യക്തികളോടോ ചേർന്ന് പ്രവർത്തിക്കാൻ സംഘടന തയ്യാറായിരിക്കും. ഇത്രയുമാണ് ആമുഖമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംഘടന പ്രഖ്യാപനത്തെക്കുറിച്ച് പറയാനുള്ളത്. സംഘടനയുടെ പ്രസിഡൻ്റ് ചന്ദ്രബാബു ചിറ്റേക്കാട്ടെന്ന ഞാനാണ്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി സതികുമാർ എന്ന വ്യക്തിയാണ്, കന്യാകുമാരിയിലുള്ള കുലശേഖരം. മറ്റ് 17 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ഈ സംഘടനയിലുള്ളത്. എല്ലാ അംഗങ്ങൾക്കും സംഘടനയുടെ ഒരിക്കൽ കൂടി പറയാണ്, സംഘടനയുടെ പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായാലും കൊള്ളാം, മറ്റ് അംഗങ്ങളായാലും കൊള്ളാം, സംഘടനയുള്ള എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം, തുല്യ പദവികളായിരിക്കും, തുല്യ പ്രിവിലേജായിരിക്കും. ഇവിടെ ആർക്കും ഒരു മുൻഗണന ഉണ്ടാകുന്നതല്ല. അത് എടുത്തു പറയുന്നൊരു സവിശേഷതയായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജിയാണ്, അല്ലെങ്കിൽ ഞാൻ എക്സിക്യൂട്ടീവ് അംഗമാണ് എന്നൊന്നുമില്ല. എല്ലാ അംഗങ്ങൾക്കും ഈ സംഘടനയിൽ അംഗത്വം എടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും തുല്യ അധികാരവും ഉത്തരവാദിത്വവും പദവിയായിരിക്കും. പിന്നെ ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമായിരിക്കും. ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവരുടേതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ സദ്വിശം. അറിവിൻ പൊരുളായി കനിവിൻ നിറവായി ഗുരുവരുളിയതീ.